हाय फ्रेंड्स, वेलकम बैक रुचि डोन यूट्यूब चानल के स्वागत. इन या वह पे रिक्वस्टर के जी वेट वरुरी ब्लैक फॉरेस्ट के रेसीपी आईटा. अब नमुक ईर के तैयारिया वेगमें का मूबाई ना चानल आदमी का कूटे सब्सक्राइब सपोर्ट वीडियो इष्टा लाइक शेयर इन नमुक फ्लोर अरचुमाटी वेक अल कप मैदान काल कप अलव कोको पाउडर और टीसपूण अलव बेकिंग पाउडर और काल टीसपूण अलव बेकिंग सोडा इतकू एल चेर्ति नमुक नाइट मिक्स नाइट मूं तवण अरचिवेण इं ना नाइट अरचेड़े अब नमक मिक्स ई फ्लोर अटिवक इन नमक क्लीन बउल अरुम पोटिव अल्पा टीसपू वानलासेंस और पिंच उपड़ चेर्ति नाइट मिक्स अल्प पड़ी पंचसार कपे अब अब नमुक कुरेश कुरेश चेर्त ना फ्लफी आवे नमुक मुट नाइट बीट मुट ना येलो कलर के मारी ना वाइट षेड वरुद्वे नमें एग् बैटर नाइट बीट ना के ना सोफ्टन अब नाइट पोंंग वरान सहायकू अब ईर कंसिस्टेंसी नमुक नाइट बैटर रेडी आईटी इन नमुक अरु वण बै एट कप सणफ्लवर ओइल चेर्त अद चेर्त मिक्स नम्बे बैटर नाम अरचि फ्लोर कुरेश कुरेश चेर्त ईर मेतड कट आोट मेतड वाले सवधान मिक्स नमुक वण बै एट कप अलव कुछ पालं चेर्त ओर प्रावश्यम ना पड़ी आड्डे अंटे कूड़े तेज पालं नाइट मिक्स अंतम या पत्ंजि और बेकिंग ट्रेट ओइल बटर पेपर वे सैटेड़ वैच् नम्बे ईर बैटर ओहिचम नाइट टाप अब नम्बर ओवन आने 10 मिनट प्री हीट ओवन में 45 मिनट गैस स्टोवल आने 50-55 मिनट नमें बेक कम समें नमें व्हिपिंग क्रीम ना स्टिफाट बीटेड़ इन नमक ऐसी वेट अे टेन टेबल मोड़े और बेस वे मिले कुछ क्रीम अप्लेम नमें फस्ट लेयर वेक नम्बर के कामात्र सोफ्टाणु अब अदुस नुगर सिरप या षुगर सिरपन षुगर सिरपिले कुछ कंडेंस मिल्क चेर्तान वेटानाटे कंडेंस मिल्क चेक ना के कुछ ना फ्लेवर अब या पाइपिंग बैगिले क्रीम अप्लाई इतने चुटचड़ नाइट लेवल पाइपिंग बैगे ना क्रीम अप्लाई एल भागत मुरे लेवल तेज वाले पेट फिनीक वेट पचा अब ग्रेट चेरी चोक्लट अगत फिलिंग्स को अंतर ना सैकंड लेयर वोड़े षुगर सिरप नाइट वेट अंतम क्रीम पाइपिंग बैगे ते आकड़े ना के मिले अप्लाई नाइट नमुके लेवल अल्पे फस्ट लेयर चेदल चेरीस ग्रेट चोक्लट नमुक चेर्त लास्ट लेयर वोड़े नम नाइट वेट अीम अप्लाई नाइट नमक क्रम गोट्त
നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് കട്ടിക്ക് തന്നെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫൈനലി മൊത്തം ഫിനിഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ മുകളിൽ ഗനാഷ വർക്കാണ് ചെയ്യുന്നത്. അപ്പം ഗനാഷ വർക്ക് ആയതുകൊണ്ട് തന്നെ 1:2 എന്ന റേഷ്യോയിൽ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ശേഷം അത് മുഴുവനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഒട്ടും നമ്മുടെ ചോക്ലേറ്റ് വേസ്റ്റ് ആവാതെ നമുക്ക് മൊത്തത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഐസിങ് നൈഫ് വെച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്ന ഈ ഒരു രീതി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം മുകളിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പിംഗ് എഫക്റ്റ് ആണ് കൊടുക്കുന്നത്. അപ്പം അത് ഈ ഒരു സൈഡിലൂടെ ഞാൻ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്കിൽ ഡ്രിപ്പിംഗ് എഫക്റ്റ് മുഴുവനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റോസെറ്റ് വരയ്ക്കുന്ന ആ നോസിഡ് വെച്ചിട്ട് സൈഡിൽ ഒരു ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ റോസ് ഫ്ലവർ വരച്ചതിന് ശേഷം ഒരു കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷമാണ് അടുത്ത റോസ് ഫ്ലവർ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചുറ്റും മുഴുവനായിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് കൊടുത്തെടുക്കാം. കേക്കിൻ്റെ ഡിസൈൻസൊക്കെ നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ ചെയ്തെടുക്കാമെന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഓരോ റോസ് ഫ്ലവർ വരയ്ക്കുമ്പോഴും നമ്മൾ കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അടുത്ത റോസ് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഓരോ രണ്ട് റോസ് ഫ്ലവറിൻ്റെ ഇടയ്ക്കായിട്ട് രണ്ട് ചെറീസ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെ അത് കുറച്ചും കൂടെ ഭംഗിയായിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ആ ഒരു രണ്ട് ചെറീസ് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ മുമ്പ് ഒരു 2 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അതുപോലെ തന്നെ 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ കാർഡിലും കൊടുത്തേക്കാം. അപ്പം വേണ്ടവർ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഇപ്പം മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊരു ടോപ്പറും വെച്ച് പേര് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.